കാവ്യം സുഗേയത്തിൻ്റെ പ്രിയ സ്നേഹിതക്ക് നമസ്കാരം. ഇതവണ നിങ്ങൾ ആവശ്യപ്പെട്ട കവിതകൾ എന്നുള്ള പംക്തിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആവശ്യം വന്നിരിക്കുന്ന ഇടശ്ശേരിയുടെ വഴിക്കുളം എന്നുള്ള കവിത ചൊല്ലാനാണ്. വഴിക്കുളം എന്നുള്ള കവിത നമുക്ക് പരിചയപ്പെടാം ആദ്യം, അതിനുശേഷം അതിൻ്റെ ചൊല്ലൽ. വരികൾ കൊണ്ട് മാത്രമാണ് ഈ കവിത ചെറുതായിരിക്കുന്നത്. ആശയപരമായി വളരെ ഗഹനമായുള്ള ഒരു കവിതയാണുള്ളത് ഇടശ്ശേരിയുടെ മറ്റ് കവിതകൾ പോലെ തന്നെ. പലപ്പോഴും ചില ജീവിതത്തിലെ ചില നിസ്സഹായ സന്ദർഭങ്ങളിൽ നമ്മുടെ ചിന്തയും ബുദ്ധിയും നമ്മുടെ പ്രവൃത്തികളും എന്ത് ചെയ്യണമെന്നുള്ള അറിയാത്തൊരു അവസ്ഥ വരുന്ന സമയത്ത്, വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനകളെ അഭയം പ്രാപിക്കാറുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ്റെ അവസാനത്തെ ഒരു അഭയം എന്നുള്ള രീതിയാണ് പ്രാർത്ഥന. ഇത് നടക്കുമോ എന്നുള്ളൊരു സന്ദേഹം മനസ്സിൻ്റെ കോണിൽ എവിടെയൊക്കെ ഉള്ള അങ്ങനെ ഒരു സന്ദേഹി നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഇത് നടന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ, പ്രത്യാശ, ഒരു വിശ്വാസം, എന്തെങ്കിലും ഒരു ആകസ്മികത സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ ഒരാളും ഏത് ശരാശരി മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അത്തരം ഒരു പ്രാർത്ഥനയുടെ കഥ. പലപ്പോഴും ഇത്തരം പ്രാർത്ഥനകൾ തികച്ചും സ്വാർത്ഥമാവാറാണ് പതിവ്. സ്വാർത്ഥം എന്ന് വെച്ചാൽ താൽക്കാലികമായുള്ള ആ ദുഃഖത്തിൽ നിന്നും ആ നിസ്സഹായാവസ്ഥയിൽ നിന്നും ഒന്ന് കരകയറ്റി തരണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും പൊതുവെ ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി പ്രത്യക്ഷത്തിൽ സ്വാർത്ഥം എന്ന് തോന്നുമ്പോഴും വളരെ നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥന, അത് ഒരു ജലാശയത്തിൻ്റെ പ്രാർത്ഥനയാണ്. വഴിക്കുളം എന്നുള്ള ഇടശ്ശേരി കവിതയിൽ അത് ഒരു ജലാശയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നാവുന്ന പ്രാർത്ഥന, അതിത്രയേ ഉള്ളൂ. ആകാശത്തെ ദൂരദൂരെ ഉയരത്തിലുള്ള ആകാശത്തിലെ തേജോഗോളങ്ങളുടെ, ജ്യോതിർഗോളങ്ങളുടെ പ്രകാശം അത് എന്നിൽ പ്രതിഫലിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. നഭശ്ചര തേജസ്സുകൾ എന്നിൽ പ്രതിഫലിക്കാവൂ, വഴിക്കുളം നേർന്നു പോന്നു വരണ്ട നാളിൽ. വേനൽക്കാലമാണ്, വല്ലാത്ത നിസ്സഹായ അവസ്ഥ തന്നെയാണ്. സ്വാഭാവികമായും ഇത്തരമൊരവസ്ഥയിൽ ഒരു കുളം എന്താണ് പ്രാർത്ഥിക്കുക? മഴ പെയ്യണം, ജലവിധാനമുയരണം എന്നാണ് പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ വഴിക്കുളം പ്രാർത്ഥിക്കുന്നത് നഭശ്ചര തേജസ്സുകൾ എന്നിൽ പ്രതിഫലിക്കാവൂ എന്നാണ്. ബാക്കിയെല്ലാം സ്വാഭാവികമായി നടക്കും. നഭശ്ചര തേജസ്സുകൾ പ്രതിഫലിക്കണമെങ്കിൽ, ആകാശം സ്വന്തം ജലത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ ആദ്യം ജലവിധാനം ഉയരുക തന്നെ വേണം. അതിന് മഴ പെയ്യണം. പോരാ, കലക്കവെള്ളം തെളിഞ്ഞ് ജലനിരപ്പ് ശാന്തമാവണം. അതും കഴിഞ്ഞില്ല, ആകാശത്ത് കാറുകൾ ഒഴിയുക കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആകാശം താഴെയുള്ള കുളത്തിൻ്റെ ജലത്തിൽ പ്രതിഫലിക്കൂ. അപ്പോഴാണ് ഈ പ്രാർത്ഥന എത്രത്തോളം നിസ്വാർത്ഥവും ഉദാത്തവുമാവുന്നത് എന്ന് നമുക്ക് അറിയാനാവുന്നത്. അതിനു വേണ്ടി പ്രകൃതിയും പരിസരവും ഈ പ്രപഞ്ചവും തന്നെ ആ കുളത്തിൻ്റെ കൂടെ നിൽക്കണം. എങ്കിൽ മാത്രമേ യാതൊരു തടസ്സവുമില്ലാതെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ, കലങ്ങിയ ചിന്തകൾ തെളിയും പോലെ അതിലേക്ക് നന്മയുടെ പ്രകാശം, ആകാശത്തിൻ്റെ തേജോ പുഞ്ചങ്ങളുടെ, തേജോ ഗോളങ്ങളുടെ പ്രകാശ പുഞ്ചങ്ങൾ പോലെ നന്മയുടെ പ്രകാശം നമ്മളുടെ മനസ്സിലും പ്രതിഫലിക്കുകയുള്ളൂ എന്നാണ് ഇടശ്ശേരി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും വഴിക്കുളം പ്രാർത്ഥിച്ചു നഭശ്ചര തേജസ്സുകൾ എന്നിൽ പ്രതിഫലിക്കണേയെന്ന്. വളരെ ആകസ്മികമായി, കുളം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാറുകൾ ഉരുണ്ടുകൂടി ആകാശത്ത്, മഴ തിമർത്തു പെയ്തു. ഒരു മണിക്കൂറേ വേണ്ടിയിരുന്നുള്ളൂ എന്നാണ് ഇടശ്ശേരി പറയുന്നത്. ഒരു മണിക്കൂറേ വേണ്ടിയിരുന്നുള്ളൂ, കുളം നിറഞ്ഞു. പക്ഷേ ആ പ്രാർത്ഥന ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. കുളം നിറഞ്ഞു എന്നേ ഉള്ളൂ, കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. ആകാശത്താണെങ്കിൽ കാറുകൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ആകാശത്തെ ഒരൊറ്റ തേജോഗോളങ്ങളെ പോലും കാറിന് വെളിയിൽ കാണാനില്ല എന്നുള്ള അവസ്ഥ. കുളത്തിന് കാത്തിരിക്കാതെ തരമില്ലായിരുന്നു. മഴക്കാലം കഴിഞ്ഞു, ശരത്കാലം വന്നു. നമുക്കറിയാം ശരത്കാലത്ത് ആകാശം സ്വച്ഛനീല ആകാശമാണ്. ശരത്കാലത്ത് ഇടശ്ശേരി പറയുന്നത് വിഭാതശ്രീ, തൂത്തു വൃത്തിയാക്കിയ ആകാശത്തിൻ്റെ തിരുമുറ്റം, സ്വച്ഛനീലമായ തിരുമുറ്റം.
പ്രഭാതം സൂര്യോദയം അടുക്കാറായി. പ്രകൃതിയാകെ ഉദ്യോഗത്തോടെ കാക്കുകയാണ്. ശ്വാസമിടിപ്പ് നെഞ്ചിടിപ്പ് അടക്കി സർവ ചരാചരങ്ങളും കാത്തിരിക്കുകയാണ് ആ മുഹൂർത്തത്തിനായിട്ട്. നഭശ്ചര തേജസ്സുകൾ കുളത്തിൻ്റെ ഹൃദന്തത്തിൽ പ്രതിഫലിക്കുന്നത് കാണാനായിട്ട്. അതിനേക്കാളും അപ്പുറമായി കുളം ആ മുഹൂർത്തത്തിനായി കാക്കുന്നു. പക്ഷേ അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയെ എന്ന് പറയുന്നത് പോലെയാണ്. ആ നിമിഷത്തിലാണ് അത് ഇടശ്ശേരി വളരെ മനോഹരമായിട്ട് ആ സംഭവം, ആ വിധി വൈപരീത്യം, അപ്പോഴാണല്ലോ വന്നു നീ ആരുടെ ശാപം. അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയാണ്, അത് സംഭവിക്കാൻ പോവുകയാണ്, ആ നിമിഷം സംഭവിക്കാൻ പോകുന്നത്. ആ പ്രത്യേക നിമിഷത്തിലാണ് എല്ലാം തകിടം മറിയുന്നത്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ഇത് ആരുടെയോ അസൂയയാണ്, ആരുടെയോ ശാപമാണ്, ആരുടെയോ പ്രാക്കാണ്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അത് തന്നെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ ചേരിത് പറയുന്നത്. നീ ആരുടെ ശാപം? എന്തായിരുന്നു ആ ശാപം? ആ വഴി വന്ന ഒരലക്കുകാരൻ തൻ്റെ ജോലിക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ്, ഒരു ചുറ്റുപാടാണ്, ഇത് വഴിക്കുളമാണ്, ആർക്കു വേണമെങ്കിലും ഇടപെടാവുന്ന ഒരു വഴി നടക്കാരന് പോലും തൻ്റെ മലിനമായ കാലുകൾ കുളത്തിലെ സ്വച്ഛമായ ജലത്തിൽ ഇറങ്ങി വൃത്തിയാക്കാം, ആ മാലിന്യം കുളത്തിലേക്ക് പകരാം. ഏതൊരു മനുഷ്യനും ഇടപെടാവുന്ന ആ കുളത്തിലേക്ക് അലക്കുകാരൻ തൻ്റെ വിഴുപ്പെറ്റുന്നു. അങ്ങനെ കുളത്തിലെ ജലം വീണ്ടും കലങ്ങുന്നു, വീണ്ടും മലിനമാകുന്നു. അതാണ് ഇവിടെ വിധി വൈപരീത്യം. ഒരു പക്ഷെ നമുക്കിത് തീർച്ചയായിട്ടും, ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിൻ്റെ ചില മനുഷ്യ മനസ്സിലേക്ക്, സ്വച്ഛമായ മനുഷ്യ മനസ്സിലേക്ക്, ശാന്തമായ മനുഷ്യ മനസ്സിലേക്ക് ചിന്താ ദുർബലമായ, അവനവൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത, പ്രാർത്ഥനകളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒക്കെ ഉള്ള മനുഷ്യ മനസ്സുകളിലേക്ക് നടത്തുന്ന മറ്റ് ആളുകളുടെ ചില ഇടപെടലുകളെ നമുക്കിതിൽ വായിച്ചെടുക്കാൻ പറ്റും. അതുതന്നെയാണല്ലോ ഇടശ്ശേരി കവിതകളുടെ ഒക്കെ ഒരു പ്രത്യേകതയും. ഇടശ്ശേരിയുടെ മറ്റ് കവിതകളുടെ കൂട്ടത്തിൽ, ശ്രേണിയിൽ ചൊല്ലിയിടുന്ന പത്തിലേറെ കവിതകൾ നമ്മൾ ഇടശ്ശേരിയുടെ ഇതിനുമുമ്പ് ചൊല്ലിയിട്ടുണ്ട്. ഭൂതപ്പാട്ട്, കാവിലെപ്പാട്ട്, നെൽകുത്തുകാരി പാറുവിൻ്റെ കഥ, അതേ പ്രാർത്ഥന, ബിംബിസാരൻ്റെ ഇടയൻ, കറുത്ത ചെട്ടിച്ചുകൾ, അങ്ങേ വീട്ടിലേക്ക്, വിവാഹ സമ്മാനം, അങ്ങനെ ബുദ്ധനും നരിയും ഞാനും, അങ്ങനെ പത്തോളം പത്തിലേറെ കവിതകൾ ഇടശ്ശേരിയുടേതായിട്ട് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ആ ശ്രേണിയിലേക്കാണ് വഴിക്കുളം വരുന്നത്. ഇനിയും മനോഹരമായിട്ടുള്ള അനേകം ഇടശ്ശേരി കവിതകൾ ചൊല്ലാനുള്ള ആവശ്യം വന്നിട്ടുണ്ട്. ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ പോലെയുള്ള കവിതകളൊക്കെ ഇനിയും ചൊല്ലിയിടുന്നുണ്ട്. എന്തായാലും വഴിക്കുളം എന്നുള്ള ഈ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള ഇടശ്ശേരി കവിത ആ ശ്രേണിയിലേക്ക് ചേർക്കുകയാണ്. കൃത്യമായ ഇടശ്ശേരിയുടെ കയ്യൊപ്പുള്ള കവിത തന്നെയാണിത്. ഇടശ്ശേരി വഴിക്കുളം എന്നുള്ള ആ ഒരൊറ്റ ആശയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന, വഴിക്കുളത്തിലൂടെ അവതരിപ്പിക്കുന്നത് ശരിക്കും വഴിക്കുളമല്ല, ഒരു കുളമേയല്ല അത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇടശ്ശേരിയുടെ കയ്യൊപ്പുള്ള ഈ കവിത വായിക്കുക. ചെറുതല്ല ഇത്, ഒറ്റ നോട്ടത്തിൽ വരികൾ കൊണ്ട് ചെറുതാണ്, പക്ഷെ അതൊരു വലിയ കവിതയാണ്, വ്യത്യസ്ത കവിതയാണ്, അപൂർവമായിട്ടുള്ള കവിതയാണ്. ഇടശ്ശേരിയുടെ വഴിക്കുളം എന്ന കവിത. നഭശ്ചര തേജസ്സുകളെന്നിൽ പ്രതിഫലിക്കാവൂ, വഴിക്കുളം നേർന്നു പോന്നു വരണ്ട നാളിൽ. നഭശ്ചര തേജസ്സുകളെന്നിൽ പ്രതിഫലിക്കാവൂ, വഴിക്കുളം നേർന്നു പോന്നു വരണ്ട നാളിൽ. മതിച്ചുയരും കാറൊരു മണിക്കൂറേ പെയ്തതുള്ളൂ, മതിച്ചുയരും കാറൊരു മണിക്കൂറേ പെയ്തതുള്ളൂ. മനസ്സുകുളിർക്കും മാറക്കുളം നിറഞ്ഞു, നിറഞ്ഞിട്ടെന്തതിലേലും കലക്കുവെള്ളത്തിൽ എന്തു നിഴലിക്കും, എന്തു നിഴലിക്കും. നിറഞ്ഞിട്ടെന്തതിലേലും കലക്കുവെള്ളത്തിൽ എന്തു നിഴലിക്കും നിറം കെട്ട വിഹായസിനി. നഭശ്ചര തേജസ്സുകൾ എന്നിൽ പ്രതിഫലിക്കാവൂ,
ശരദ് വിഭാതശ്രീ കേട്ടു തദർത്ഥനകൾ നഭശ്ചര തേജസ്സുകളെന്നിൽ പ്രതിഫലിക്കാവോ ശരദ് വിഭാതശ്രീ കേട്ടു തദർത്ഥനകൾ തൂത്തുവാരി വൃത്തിയാക്കി വച്ചാളവൾ നീലാകാശം തൂത്തുവാരി വൃത്തിയാക്കി വച്ചാളവൾ നീലാകാശം മുത്തുപോലെ വിളക്കിനാൾ വാവി ഹൃദയം കുറച്ചു മാത്രകൾ കുറച്ചു മാത്രകൾ വെറും മാത്രകൾ മതി ഇനിയ ചിരന്തന സ്വപ്നമൊന്നു സാക്ഷാത്കരിക്കാൻ വെറും മാത്രകൾ മതി ഇനിയ ചിരന്തന സ്വപ്നം ഒന്നു സാക്ഷാത്കരിക്കാൻ കിഴക്കിൻ മുഖം തുടുത്തു കിഴക്കിൻ മുഖം തുടുത്തു കിതച്ചു പാരിടം ഇതാ വഴിക്കുളത്തിനെത്തുന്നു വലിയ ഭാഗ്യം ഇതാ വഴിക്കുളത്തിനെത്തുന്നു വലിയ ഭാഗ്യം അനങ്ങാത് അഖില പ്രാണ നിയന്ത്രണം സാധിച്ചുകൊണ്ടവിടെ കണ്ണാടി പോലായി തദന്തരംഗം അനങ്ങാത് അഖില പ്രാണ നിയന്ത്രണം സാധിച്ചുകൊണ്ടവിടെ കണ്ണാടി പോലായി തദന്തരംഗം അപ്പോഴേക്കാണല്ലോ വന്നു അപ്പോഴേക്കാണല്ലോ വന്നു നീ ആരുടെ ശാപം നല്ല കൽപ്പടമേൽ വിഴുപ്പുമായി അലക്കുകാരൻ.